ഞാൻ സഖാക്കൾക്ക് പോലും കേരളത്തിൽ രക്ഷയില്ല. അതാരെ കൊണ്ടാണ്? സഖാക്കളെ കൊണ്ട് തന്നെയാണ് രക്ഷയില്ലാത്തത്. അത്തരത്തിലൊരു വാർത്തയാണ്, അത് ഗുരുതരമായൊരു വാർത്തയാണത്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ മാത്രമല്ല സ്വന്തം മുന്നണിയിലുള്ളവരും SFI പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയാക്കുന്നത് ആദ്യ സംഭവമല്ല. ക്രൂരമായി ആക്രമിച്ചതിനൊപ്പം ബലാത്സംഗം ചെയ്യുമെന്ന SFI നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന AISF സംസ്ഥാന വനിതാ നേതാവിൻ്റെ ഗുരുതരാരോപണം SFIയെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. MG സർവകലാശാലയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു SFI AISF പ്രവർത്തകർ നേരിട്ട് ഏറ്റുമുട്ടിയത്. AISF സംസ്ഥാന വനിതാ നേതാവ് അടക്കമുള്ള ആളുകളെ SFI പ്രവർത്തകർ മർദ്ദിച്ചു. കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത വിളിച്ചും ബയാത്സംഗം ചെയ്യുമെന്ന ഭീഷണിപ്പെടുത്തിയുമായിരുന്നു അക്രമം. ജനാധിപത്യ രീതിയിൽ തികച്ചും നല്ല രീതിയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിക്കുന്ന വേളയിൽ SFIക്കാർ വളഞ്ഞ് പലയിടങ്ങളിലായി കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. ഞാൻ കടലിൽ നിന്ന് ഒരാൾക്ക് ഫോൺ വന്നു, ആ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ ആളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയാണ്. ഒരാളെ തല്ലാൻ കടന്ന് ആക്രമിക്കാൻ വന്നത് ഏകദേശം 100 ആൾക്കാരാണ് അയാൾക്ക് അരികിലേക്ക് വന്നത്. അതിൻ്റെ വന്നുടനെ പ്രജിത്ത് എന്ന് പറയുന്ന SFI പ്രവർത്തകൻ, സഹദ് എന്ന് പറയുന്ന AISF സംസ്ഥാന കൗൺസിൽ അംഗം, എറണാകുളത്ത് നിന്നുള്ള സഖാവിൻ്റെ മുഖത്തടിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഓടിച്ചെന്നത്. ഓടിച്ചെന്ന് സഹദിനെ അടിക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഓടിച്ചെല്ലുന്നത്. ഓടിച്ചെല്ലുന്ന സമയത്ത് കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചുകൊണ്ട് തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അതി വളരെ മോശമായിട്ട്, എനിക്ക് അത്രയും അപമാനിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്രയേറെ അപമാനിക്കപ്പെടുന്നത്. തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കാൻ വന്നതാണോടി എന്ന് ചോദിച്ചുകൊണ്ടാണ് പാഞ്ഞെടുക്കുന്നത്. ഇതുപോലെ അത് റേപ്പ് ചെയ്യുമെന്നുള്ള ഭീഷണിയാണ് SFIക്കാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും ജനാധിപത്യവും സോഷ്യലിസവും സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ മൂല്യങ്ങളെക്കുറിച്ച് നിരന്തരം പറയുകയും ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയുന്നവരാണ്. വനിതാ നേതാവിന്റെ ആരോപണം വാർത്തയായതോടെ വലിയ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുകയാണ് SFI നേതൃത്വം. SFI AISF പരസ്യപ്പോര് കൂടിയാണ് ഈ സംഘർഷത്തിലൂടെ പുറത്തു വരുന്നത്. ജനം, കോട്ടയം.